ഹായ്, ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം കേൾക്കുന്നത് അവിടെ ഒരു എം എൽ എ ശ്രീനിജൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ട്. അദ്ദേഹം കണ്ടം വഴി ഓടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ ദിവസങ്ങളിൽ. അതായത് പിന്നെ കുന്നംകുളത്തിൻ്റെ മാപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. പക്ഷെ അത് സാധാരണ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വലിയ കാര്യമല്ല. ഒരു കുന്നംകുളത്തിൻ്റെ മാപ്പുണ്ടോ, ഒരാൾ ചോദിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനാണ് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്ന കളിയാക്കൽ എന്ന് പറയുന്നത് സാബുവും ജോർജിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. കാരണം സാബുവും ജേക്കബ് അതിന് തലേ ദിവസം പറഞ്ഞിരുന്നു, അതായത് പിന്നെ 2020 എ എ പിയുടെയും വോട്ടുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ചിലർ നമ്മളെ സമീപിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആ വോട്ടുകൾ തേടുന്നുണ്ട്. അത് പൊതു മാധ്യമത്തിൽ മാധ്യമങ്ങളും പറഞ്ഞു ഞങ്ങൾക്കാണ് വോട്ട് തരേണ്ടത്, 2020 ഞങ്ങൾക്ക് തരേണ്ടതാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ ഇവർ ചെയ്യേണ്ടത് ആദ്യം ഈ ഈ ഇതിൻ്റെ പേരിൽ ഈ എ എ പിക്കാരെയും 2020 വേണ്ടി അവർക്കെതിരെ നടത്തിയ അക്രമങ്ങളുണ്ട്. നമ്മുടെ 2020 ഒരു പ്രവർത്തകനെ പിന്നെ തല്ലിക്കൊന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2020 കയറി 12 റെയ്ഡ് നടത്തിയ സംഭവമുണ്ട്. ഇതെല്ലാം ഈ റെയ്ഡ് നടത്തിയിട്ട് ഒരു ചുക്കും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഇതുവരെയും ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന ഈ അതിക്രമങ്ങൾക്കെതിരെ ആദ്യം മാപ്പ് പറയണം, എന്നിട്ട് മാത്രമാണ് നിങ്ങൾ ഞങ്ങളോട് വോട്ട് ചോദിക്കേണ്ടത് എന്നാണ് സാബുവും ജേക്കബ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ശ്രീനിജനാണ്, എം എൽ എ ആയ ശ്രീനിജനാണ് അത് ഏറിക്കൊണ്ടത്. കാരണം ശ്രീനിജനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ശ്രീരഞ്ജനാണ് അവിടുത്തെ അക്രമങ്ങൾക്കും പിന്നെ അവിടുത്തെ ഒരു കൊലപാതകത്തിനും ഈ 2020 പ്രവർത്തകൻ്റെ കൊലപാതകത്തിനും കാരണക്കാരനായത് ശ്രീരഞ്ജനാണെന്ന് അന്ന് തന്നെ സാബുവും ജേക്കബ് പത്രസമ്മേളനം നടത്തി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിനെല്ലാം മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങളോട് വോട്ട് ചോദിച്ചാൽ മതി എന്ന് പിന്നെ സാബുവും ജേക്കബ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രീനിജൻ അത് മനസ്സിലായതുകൊണ്ടും ശ്രീനിജനെ കളിയാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു മാപ്പ് തരുമോ കുന്നംകുളത്തിൻ്റെ എനിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. പക്ഷേ ഈ പോസ്റ്റ് പോയിട്ട് കാണാനില്ല ഫേസ്ബുക്കിൽ, അതൊക്കെ പിൻവലിച്ചുകൊണ്ട് ശ്രീനിജൻ എങ്ങോട്ടോ ഓടിപ്പോയി, കണ്ടം വഴി ഓടിയെന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നത്. കാരണം CPM ഉടനെ ഇടപെട്ടു, ശ്രീനിജൻ ഇവിടെ പറഞ്ഞു മര്യാദയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന് CPM പറയുകയും CPM ഉന്നത നേതാക്കന്മാർ പറയുകയും ചെയ്തു. അതിനോടുകൂടി ശ്രീനിജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് അയാൾ പിന്മാവുകയും ചെയ്തു. ഇപ്പോൾ ശ്രീജനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അദ്ദേഹം പിന്നെ 2020 കുറിച്ച് ഒരു അറ്റക്ഷണം ഉണ്ടല്ല. ഇനി തൃക്കാക്കര ഇലക്ഷൻ കഴിയുന്നത് വരെ അദ്ദേഹം പിന്നെ സാബുവും ജേക്കബിനെ കുറിച്ചോ 2020 കുറിച്ചോ AAP കുറിച്ച് ഒരക്ഷരം പോലും ഉണ്ടില്ല എന്നാണ് നേതാക്കന്മാരോട് സമ്മതിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെ ആകപ്പാട് ശ്രീനിജൻ കണ്ടം വഴി ഓടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്.